മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ജയം ശരിവച്ച ഹൈക്കോടതി. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ നജീബിന്റെ വിജയം ചോദ്യം ചെയ്ത് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മുഹമ്മദ് മുസ്തഫയാണ് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി സമർപ്പിച്ചത്. ജസ്റ്റിസ് സി എസ് സുധയാണ് ഹർജി പരിഗണിച്ചത്. ഹർജി കോടതി തള്ളുകയായിരുന്നു. ഹർജി തള്ളിയതോടെ നജീബ് കാന്തപുരത്തിന് എംഎൽഎയായി തുടരാം. പെരിന്തൽമണ്ണ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിധി വന്നത് ഏറെ സന്തോഷത്തോടുകൂടി കേൾക്കുകയാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തൊട്ട് പറയാനുള്ളത് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വിധിയെന്ന സന്തോഷമാണ്. മാത്രമല്ല എന്റെ പാർട്ടി, എന്റെ നേതാക്കന്മാർ, ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ, എന്റെ മുന്നണിയിലെ നേതാക്കന്മാർ, അവരെല്ലാവരും കാണിച്ചിട്ടുള്ള വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. കഴിഞ്ഞ 3.5 കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എന്റെ പെരിന്തൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ്. അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ്, വിധിയെ കാണുകയാണ്. 38 വോട്ടുകൾക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം ജയിച്ചത്. അപാകതകൾ ചൂണ്ടിക്കാട്ടി 348 തപാൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല. പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് കവറിൽ ഒപ്പിട്ടില്ലെന്ന കാരണത്താലാണ് വോട്ടുകൾ എണ്ണാതിരുന്നത്. ഇതിനെതിരെയാണ് മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത്. നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നുമാണ് മുസ്തഫ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. തപാൽ വോട്ടുകൾ എണ്ണാതെ മാറ്റിവച്ചത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.